നമസ്കാരം. ഗൾഫ് സ്റ്റോറീസിൻ്റെ ഏപ്രിൽ 19 എപ്പിസോഡിലേക്ക് സ്വാഗതം. ദുബായിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ വിവരം, സ്വദേശിയാണെങ്കിലും പ്രവാസിയാണെങ്കിലും, അത്തരം കാര്യങ്ങൾ ശേഖരിക്കുകയാണ് CDA എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ സഹായത്തോടുകൂടി ദുബായ് പോലീസ്. ഇതിനുവേണ്ടി ദുബായ് പോലീസിൻ്റെ വെബ്സൈറ്റിൽ പ്രത്യേക ലിങ്കും അതിൻ്റെ പോർഷനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പോയി 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താം. അവർക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ, മറ്റെന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, കണക്ക് കൂട്ടലുകളും തയ്യാറെടുപ്പും നടത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ വിവരങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ദുബായ് പോലീസിൻ്റെ വെബ്സൈറ്റിൽ പോയി അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള 60 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായും ചെയ്തു വച്ചിരിക്കുന്നത് നല്ലതാണ്. ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് കണക്ക് കൂട്ടിയാൽ മതി. UAE റമദാൻ സമയത്തുള്ള വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചുള്ള വിവരം ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. April 24 റമദാൻ ആരംഭിക്കുക എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഫെഡറൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും എല്ലാ മിനിസ്ട്രികൾക്കും ബാധകമായിട്ടുള്ള തൊഴിൽ സമയത്തിൻ്റെ കാര്യമാണ്. 5 മണിക്കൂറാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്കിംഗ് സമയം. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഈ റമദാനിൽ പ്രവർത്തന സമയമായി നിജപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടുതൽ മണിക്കൂറുകൾ ജോലി ചെയ്യണമെന്നുള്ള അടിയന്തരാവശ്യങ്ങളുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അതനുസരിച്ചിട്ടുള്ള എക്സ്ട്രാ ടൈം വെച്ചുകൊണ്ടുള്ള രീതിയായിരിക്കും അവലംബിക്കുക എന്നതും ഇന്നത്തെ പ്രധാനപ്പെട്ട അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 5.5 മില്യൺ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ടാബ്ലറ്റ്സ് UAE കൊടുക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ കൺസൈൻമെൻറ്റ് ഇപ്പോൾ UAE വരവിലാണ്. അത് സംബന്ധിച്ച് UAE എംബസി ഇന്ത്യയ്ക്ക് ഔപചാരികമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സന്ദേശം അയച്ചത് റിപ്പോർട്ടായി വന്നിട്ടുണ്ട്. ഒരാവശ്യം വന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട കയറ്റുമതിയിലെ റെസ്ട്രിക്ഷൻസ് ഒന്നും പരിഗണിക്കാതെ UAE സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതിൽ പ്രത്യേകം ഔപചാരികമായ നന്ദി പ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ്. അജ്മാനിലെ എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വലിയ ആനുകൂല്യം ബിസിനസ് ചെയ്യുന്നവർക്ക് നൽകിയിട്ടുണ്ട്. അതിപ്രകാരമാണ്, 3 മാസത്തേക്ക് ട്രേഡ് ലൈസൻസുകൾ പുതുക്കിക്കൊടുക്കും. ടെനൻസി കോൺട്രാക്ട് ഇല്ലെങ്കിൽ പോലും, അതായത് ഒരു സ്ഥാപനം നടത്തുമ്പോൾ സ്വാഭാവികമായും ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ട ലീസ് കോൺട്രാക്ട് അത് ഇല്ലെങ്കിൽ പോലും 3 മാസത്തേക്ക് അത് പുതുക്കിക്കൊടുക്കാൻ അജ്മാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമി പറഞ്ഞിരിക്കുകയാണ് എന്ന വാർത്ത അജ്മാനിൽ വ്യാപാര മേഖലയിലുള്ള മലയാളികൾക്കും മറ്റു വിദേശികൾക്കും വളരെയധികം ആവേശവും സന്തോഷവും നൽകുന്ന കാര്യമാണ്. ഒമാനിൽ 86 പുതിയ കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് കണക്ക് പറയുന്നത്. മൊത്തത്തിൽ ഇന്നലെ ആഗോളാടിസ്ഥാനത്തിൽ ഇന്നലെ മാത്രം 6,505 പേർ മരണമടഞ്ഞു. ഇന്ന് 160,000 കഴിഞ്ഞു പോയിരിക്കുകയാണ് ലോകാടിസ്ഥാനത്തിലുള്ള മരണസംഖ്യ ഈ കോവിഡുമായി ബന്ധപ്പെട്ട്. നസീർ വാടാനപ്പള്ളി എന്ന സാമൂഹ്യ പ്രവർത്തകൻ ഇന്നലെ ആശുപത്രി വിട്ട് സജീവമായി. ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സാമൂഹിക പ്രവർത്തന രംഗത്ത് തുടർന്നും സജീവമായി ഇടപെടും എന്ന അർത്ഥത്തിലുള്ള അറിയിപ്പ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ദുബായ് വാർത്തയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. നൈഫ്, ഹോർലാൻഡ്സ്, ഫ്രിഡ്ജ് മുറാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ മലയാളികൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ആർക്കെങ്കിലും പോസിറ്റീവ് ഉണ്ടോ കോവിഡുമായി ബന്ധപ്പെട്ട് എന്ന പരിശോധന നടത്താൻ വേണ്ടി പ്രോത്സാഹനം നൽകുക. പോസിറ്റീവ് ആയവരെ വർസാനടക്കമുള്ള വിവിധ ഐസൊലേഷൻ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോവുക. ആ പ്രവർത്തനങ്ങൾ പോലീസും ഗവൺമെൻറ്റും ഒക്കെയായി ചേർന്ന് ത്വരിതപ്പെടുത്തുക. ഇനി അവരുടെ കൂടെ കഴിഞ്ഞ ആളുകൾ നെഗറ്റീവായി കഴിയുന്ന ആളുകൾ തന്നെ അവരെ ക്വാറന്റൈനിന് വിധേയമാക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ സഹായിക്കുക. ഇങ്ങനെ നസീർ വാടാനപ്പള്ളിയെ പോലെ KMCC ഇൻകാസും മർക്കസും ഒക്കെ വളരെ സജീവമായിട്ട് ദുബായിൽ പ്രവർത്തിക്കുമ്പോൾ മലയാളികൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ ഇങ്ങനെ വിളിക്കാൻ പറ്റിയ പല നമ്പറുകളും ഉള്ളതുകൊണ്ടും ഇടപെടാൻ പറ്റിയ സാമൂഹ്യ പ്രവർത്തനം ഉള്ളതുകൊണ്ടും ഇത്തരം കാര്യങ്ങളിൽ ഭയം കൂടാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം സജീവമാണ് എന്ന കാര്യം ദുബായ് വാർത്ത അറിയിച്ചുകൊള്ളട്ടെ. നിരവധി വോളണ്ടിയേഴ്സും ഇപ്പോൾ സജീവമാണ്. ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ തന്നെ
അടുത്ത കാലത്ത് വോളണ്ടിയേഴ്സ് വേണമെന്ന് പറയുകയും ഇപ്പോൾ ഒരു വോളണ്ടിയേഴ്സ് ബാങ്ക് എന്ന രൂപത്തിൽ 8000-ൽ അധികം പേരുടെ പുതിയൊരു വോളണ്ടിയേഴ്സ് ബാങ്ക് രൂപീകൃതമായിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയിക്കുകയാണ്. കെഎംസിസി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി നാട്ടിൽ പോകാനുള്ള സൗകര്യം കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയാൽ ഫ്ളൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ സമർപ്പിക്കാൻ പറ്റിയ ഒരു പ്രയോറിറ്റി ലിസ്റ്റിന്റെ കാര്യം പുരോഗമിക്കുകയാണ്. എന്നാൽ കെഎംസിസിയുടെ ഭാഗത്തു നിന്ന് ഈ കിട്ടുന്ന ആളുകളുടെ വിവരങ്ങൾ വെച്ചുകൊണ്ട് അവരെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇപ്പോൾ കൊടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ. അതുപോലെ എല്ലാവരുടെയും ഒരാളുടെയും ഡോക്യുമെൻ്റ്സ് ഒന്നും വാങ്ങാതെ കണ്ടാണ് കെഎംസിസി ഇപ്പോൾ വിവരങ്ങൾ മാത്രം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും അറിഞ്ഞിരിക്കുക. ഇന്നത്തെ ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.